നമസ്കാരം ശബരിമല ആചാര സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ സമഗ്ര നിയമനിർമ്മാണം നടത്തും പുനഃപരിശോധനാ ഹർജിയിലെ സുപ്രീം കോടതി വിധി മനസ്സിലാക്കിയാകും ഇടപെടൽ കോടതിയിൽ കേസ് നിലനിൽക്കെ ഓർഡിനൻസ് ഇറക്കുന്നത് തിരിച്ചടിയാകും ഓർഡിനൻസ് കോടതി റദ്ദാക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിലാണ് കരുതലോടെ കേന്ദ്രം നീങ്ങുന്നത് ശബരിമലയിൽ വിശ്വാസികളെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുവെന്ന എൻ എസ് എസ് വിമർശനം കൂടി ഉൾക്കൊണ്ടാണ് നീക്കം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തെ സംസ്ഥാന നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ശബരിമല സംബന്ധിച്ച സുപ്രീം കോടതി വിധി കാരണം രാജ്യത്തെ ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദു സ്ഥാപനങ്ങളും പ്രതിസന്ധി നേരിടുന്നുവെന്നാണ് ബി ജെ പി വിലയിരുത്തൽ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തിയാറിന്റെ ഹിന്ദി പരിഭാഷയിൽ സാമ്പ്രദായ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത് സാമ്പ്രദായ സംരക്ഷിക്കപ്പെടുന്നു എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം ഓരോ ക്ഷേത്രങ്ങളുടെയും സാമ്പ്രദായികത എന്താണ് എന്ന് നിർവചിക്കണം ഇതിലൂടെ ശബരിമലയിലെ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് അയ്യപ്പ വിഭാഗത്തിന്റെ ആചാരാനുഷ്ഠാന സമ്പ്രദായം ആദ്യം നിർവചിച്ച് ബില്ലിൽ ഉൾപ്പെടുത്തും ഇതിലൂടെ യുവതി പ്രവേശനത്തിൽ ശാശ്വത ഉണ്ടാകും എന്നാൽ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതി വിശ്വാസത്തിനൊപ്പം നിന്നാൽ ഈ നീക്കത്തിന്റെ ആവശ്യവും ഇല്ലാതെയാകും അതുകൊണ്ടാണ് കാത്തിരിപ്പ് പ്രേമചന്ദ്രൻ അവതരിപ്പിച്ച ദ ശ്രീധർമ്മശാസ്ത്ര ടെമ്പിൾ ബിൽ രണ്ടായിരത്തി ഇനി എന്ന് ചർച്ചക്കെടുക്കണമെന്ന് ജൂലൈ പന്ത്രണ്ടിന് തീരുമാനിക്കും മറ്റ് പല ബില്ലുകളും കൂടി അന്ന് നറുക്കെടുപ്പിന് വരുന്നതിനാൽ ശബരിമലയ്ക്ക് തന്നെ ആദ്യ അവസരം ലഭിക്കണമെന്നില്ല നറുക്കെടുപ്പിൽ ഈ ബില്ലിന് അവസരം ലഭിച്ചാൽ അത് പുതിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും സ്വകാര്യ ബില്ലിനെ ബി ജെ പിന്തുണയ്ക്കേണ്ട അവസ്ഥയും വരും അല്ലാത്ത പക്ഷം നിയമനിർമ്മാണത്തിൽ സർക്കാർ നിലപാട് വിശദീകരിക്കണം അതുകൊണ്ട് തന്നെ നിയമനിർമ്മാണത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ കേന്ദ്രം തുടങ്ങിയതായാണ് സൂചനകൾ പുനഃപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതി ഉടൻ നിലപാട് എടുക്കുമെന്ന പ്രതീക്ഷയും കേന്ദ്രത്തിനുണ്ട് വെള്ളിയാഴ്ച ലോക്സഭയിൽ അവതരിപ്പിച്ച ശബരിമല ബിൽ സഭയുടെ സ്വത്തായി മാറിക്കഴിഞ്ഞു പ്രേമചന്ദ്രൻ വിചാരിച്ചാൽ പോലും ബില്ലി പിൻവലിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ പകരം ബില്ല് കൊണ്ടുവരികയാണെങ്കിൽ ഈ ബില്ല് പിൻവലിക്കാൻ പ്രേമചന്ദ്രൻ സഭയുടെ അനുമതി തേടണം സഭയ്ക്ക് മാത്രമേ അനുമതി നൽകാനുള്ള അധികാരവും ഉണ്ടായിരിക്കുകയുള്ളൂ പ്രേമചന്ദ്രൻ ബില്ല് പിൻവലിച്ചില്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് എതിർത്ത് വോട്ട് ചെയ്യേണ്ടി വരും ഈ സാഹചര്യത്തിൽ സമഗ്രമായ നിയമനിർമ്മാണം എന്ന ഉറപ്പ് പ്രേമചന്ദ്രന് നൽകി ബില്ല് പിൻവലിപ്പിക്കാനാണ് നീക്കം കേന്ദ്ര സർക്കാർ പുതിയ ബില്ലുമായി വരുമോ എന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ഇതുവരെ വ്യക്തമാക്കിയില്ലെങ്കിലും ലോക്സഭയിൽ ബി ജെ പിയുടെ മുതിർന്ന മീനാക്ഷി ലംഘി ചില സൂചനകൾ നൽകുന്നുണ്ട് ശബരിമല ആചാര സംരക്ഷണ ബില്ല് എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ അവതരിപ്പിച്ചതോടെ നിലപാട് വ്യക്തമാക്കാൻ ബി ജെ നിർബന്ധിതമായിട്ടുണ്ട് വിശ്വാസ സംരക്ഷണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന അവസരത്തിലും കോടതിയിൽ കേസ് നിലവിലുണ്ടെന്ന് പറഞ്ഞ് ബി ജെ പി ശ്രമിക്കുന്നതും അതിനാണ് ആചാര ലംഘനത്തിന് ശാശ്വത പരിഹാരം എന്ന ആവശ്യത്തോട് ബി ജെ പി ക്രിയാത്മകമായി പ്രതികരിച്ചില്ലെന്ന് സമുദായ സംഘടനകൾക്കും പരാതി ഉണ്ടായിരുന്നു വിശ്വാസികളിൽ ഒരു വിഭാഗത്തിന് ബി ജെ പിയുടെ ആദ്യ നിലപാടിൽ സംശയമുണ്ടായതിനാലാണ് തെരഞ്ഞെടുപ്പിൽ എല്ലാ വിശ്വാസി ബോട്ടുകളും സമാഹരിക്കാനാകാതിരുന്നതെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ടും ശബരിമല വിഷയത്തിൽ സാങ്കേതികത്വം വിലങ്ങുതടിയാകുന്നതിനെ എൻഎസ്എസ് ഉൾപ്പെടെ വിമർശിച്ചിരുന്നു ജയസാധ്യത കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളിലും വിശ്വാസികളുടെ മുഴുവൻ പിന്തുണയും നേടാനായില്ലെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രേമചന്ദ്രന്റെ ബില്ലിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ നിലപാടെടുത്തത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തുന്നത് പാരമ്പര്യ രീതികൾ കൂടി കണക്കിലെടുത്താകണമെന്നാണ് പ്രേമചന്ദ്രന്റെ ബില്ലിന്റെ രത്ന ചുരുക്കം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഒന്നിന് മുൻപത്തെ സ്ഥിതി ശബരിമലയിൽ തുടരണമെന്നും ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മർനാടൻ ടി